ദേവാമൃതത്തിലിനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1193 കർക്കിടകമാസം 4 അതായത് 2018 ജൂലൈ മാസം 20 ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 4 നാഴിക ചിത്രയും ബാക്കി ചോദ്യമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ പരിഹാര മാർഗനിർദ്ദേശങ്ങളും അറിവുകളും സമ്മാനിക്കുന്ന ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്തേ. ഇന്നത്തെ കത്തിലേക്ക്, പാലക്കാട് നിന്ന് മല്ലിക എഴുതുന്നു. ഞാൻ സഹോദരന് വേണ്ടിയാണ് എഴുതുന്നത്. കുവൈറ്റിൽ ജോലിയായിരുന്നു. ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു. ജയിൽവാസം വരെ അനുഭവിച്ചു. ഇപ്പോൾ വേറെ സ്ഥലത്താണ്. അവിടെയും നല്ല ജോലിയില്ല. പല പ്രതികൂല സാഹചര്യങ്ങളും നേരിടേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. സഹോദരന് നിലവിൽ സൂര്യദശയാണ്. സൂര്യദശയ്ക്ക് ആദിത്യദശ എന്നും പറയും. സൂര്യൻ്റെ പര്യായമാണ് ആദിത്യൻ, ഭാസ്കരൻ. ഇതൊക്കെ പര്യായ പദങ്ങളാണ്. ആദിത്യദശയിൽ അലച്ചിലും കഷ്ടപ്പാടുകളും അച്ഛനോ അച്ഛൻ വഴി ബന്ധുക്കൾക്കോ പിതൃ വഴി സഹോദരങ്ങൾക്കോ അവനോന് തന്നെയോ ദുരിതങ്ങളും ചൂട് കൂടുതലായിട്ട്. സൂര്യൻ്റെ ഭരണമല്ലേ ആദിത്യൻ എന്ന് പറയുമ്പോൾ സൂര്യൻ, സൂര്യൻ്റെ ഭരണമാണ്. ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള മഞ്ഞപ്പിത്തം, ലിവറോസിസ്, പിന്നെ രക്തം ചൂടായിട്ടുള്ള രക്തവാദങ്ങൾ, ആമവാദം മുതലായ രോഗങ്ങൾ, അതുപോലെ തന്നെ ENT വിഭാഗം, ചെവി മൂക്ക് തൊണ്ട എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ, അപകടം, മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഇവയാൽ ക്ലേശിക്കുക, അതുപോലെ തന്നെ കാരാഗ്രഹവാസം. കാരാഗ്രഹവാസത്തിനാണ് ജയിൽ ശിക്ഷ എന്ന് ഈ നൂറ്റാണ്ടിൽ പറയുന്നത്. ഗവൺമെൻറ് ജോലികളിലൊക്കെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തത്തുല്യമായ പദവികളിൽ ഇരിക്കുന്നവർക്ക് അധികാരികളുടെ അപ്രീതി, അതുപോലെ തന്നെ മിന്നൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടുപിടിക്കുക, മൂവിങ് സംബന്ധമായിട്ടുള്ള പഞ്ചിങ് ചെയ്തിട്ട് ആൾ സ്ഥലത്തില്ല പെട്ടെന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരോപണം, അല്ലെങ്കിൽ കൈക്കൂലി സംബന്ധമായ പ്രശ്നങ്ങൾ, ആരോപണം, ഇതൊക്കെ ആവാനുള്ള കളങ്കിതനാവാനുള്ള യോഗങ്ങൾ, അല്ലെങ്കിൽ പീഡന സംബന്ധമായ എന്തെങ്കിലും മുറകൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നീചനായി നിൽക്കുന്ന സൂര്യദശാകാലം കഴിഞ്ഞ് ചന്ദ്രദശാകാലം എടുക്കുമ്പോൾ ആ ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനായതുകൊണ്ട്, യോഗകാരകനായ ചന്ദ്രൻ കേസരി യോഗസ്ഥനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ചന്ദ്രനും വ്യാജദശാകാലവും നന്നായിരിക്കും. പകരം ആദിത്യനിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വലിയ ദുരിതങ്ങൾ വരാനുള്ള സാധ്യതയില്ല. എങ്കിലും അടുത്ത 1-2 മരം പെയ്ത് കഴിഞ്ഞ്, മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യുന്നു അല്ലെങ്കിൽ തുള്ളി വീണുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, ആ വലിയ കാറ്റും കോളും മഴയും കൊടുങ്കാറ്റും ഒക്കെ കഴിഞ്ഞു, ശിക്ഷയെല്ലാം കഴിഞ്ഞു. എന്താണ് ഇനി അടുത്തത്? ഈ ആദിത്യൻ്റെ പിന്നെ പിരിഞ്ഞ് ശിക്ഷയെല്ലാം അനുഭവിച്ച് മുജന്മത്തിൽ ഈ വ്യക്തി ചെയ്തിരിക്കുന്ന ദോഷങ്ങൾക്കെല്ലാം ഇപ്പം ഫലം കൊടുത്തു കഴിഞ്ഞ് അടുത്തത് മാതൃമനകാരകനായ ചന്ദ്രൻ്റെ ദശാകാലം എടുക്കുകയാണ്. പ്രാണൻ്റെയും പിതാവിൻ്റെയും പിതൃക്കളുടെയും കാരകനായ സൂര്യൻ അനിഷ്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതെങ്കിലും ദോഷങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ ഇദ്ദേഹം കാരാഗ്രഹം, അപകടം, ജോലി നഷ്ടപ്പെട്ടു, ക്ലേശങ്ങൾ, രോഗം, അവഖ്യാതി ഇത്യാദികളും, ശാരീരിക, മാനസിക, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതെല്ലാം ഈ ആദിത്യൻ തുലാൻ രാശിയിൽ നീചനായി നിൽക്കുന്ന സാധാരണക്കാർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളെന്നോ യുവാക്കളെന്നോ കമിതാക്കളെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ ഗവൺമെൻറ് ജോലിക്കാരനോ ഗൾഫുകാരനോ അല്ലെ ബിസിനസ്സുകാരനോ, ഇതൊക്കെ ക്ഷീണാവസ്ഥകൾ, തൊഴിൽ സ്തംഭനങ്ങൾ ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. ചന്ദ്രദശ എടുക്കുമ്പം മുതൽ അദ്ദേഹത്തിന് ചന്ദ്രദശയും ചൊവ്വാദശയും രാഹുദശ വരെ ഈ ജാതക നില തരക്കേടില്ല. അത് പ്രത്യേകിച്ച് ഈ പോയ ദോഷങ്ങൾ, ധനനഷ്ടങ്ങൾ, മാനഹാനിയെല്ലാം ചന്ദ്രദശയിൽ അദ്ദേഹത്തിന് ഉണ്ടാവും. പുതുരാജ്യത്ത് ജോലി കിട്ടും, ശരീരമൊക്കെ പുഷ്ടിപ്പെടും. ചന്ദ്രാസ്യമാരിൽ നിന്നും സമ്പത്ത് വന്നിടുന്നതും, ചന്ദ്രാസ്യ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ മുഖം പോലെ സുന്ദരി എന്നർത്ഥം. അത് സുന്ദരി എന്ന് കണക്കാക്കിയാൽ മതി. ചന്ദ്രനെയൊക്കെ ഇപ്പം ദുർവ്യാഖ്യാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ വീണ്ടും വിദേശത്തേക്ക് പോവുകയും ധനം ഉണ്ടാവുകയും സുന്ദരിമാരിൽ നിന്നും ചന്ദ്രാസ്യമാരിൽ നിന്നും സമ്പത്ത് ലഭിച്ചു കിടുകയും
ചെയ്യുന്നതാണ്. അതുവരെ സൂര്യഗായത്രി കൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പൂജാകർമ്മങ്ങളോ ശിവക്ഷേത്രത്തിൽ പുഷ്പാർച്ചനകളോ ആദിത്യക്ഷേത്രങ്ങളിൽ സൂര്യഗായത്രി കൊണ്ട് പുഷ്പാർച്ചനകളോ ചെയ്യുക. പിന്നെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ശുദ്ധമായ, അതായത് വിശന്നിരുന്നുകൊണ്ട് വേണം ജപിക്കാൻ, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുൻപ് വെറും വീട്ടിൽ വേണം. സസ്യാഹാരതകളൊക്കെ കഴിക്കുന്ന ദിനങ്ങളിലായിരിക്കണം. സർവോപരി ഞായറാഴ്ച ദിവസം ഓം തസ്സമുദ്രവരേണ്യം ഭർഗോ ദേവസ്യതിമഗധിയോയോന പ്രചോദയാൽ വളരെ കടുപ്പമുള്ള മന്ത്രമായതുകൊണ്ട് സ്തോത്രമായ ജപാകുസുമസങ്കാശം കശവേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമ്യഹം എന്ന് സർവവ്യാപിയായിരിക്കുന്ന ഈ സ്തോത്രങ്ങൾ ഒരു 108 രൂപ വീതം ഞായറാഴ്ച ഉരുവിടുകയോ അതുകൊണ്ട് പുഷ്പാർച്ചനകൾ ശിവക്ഷേത്രത്തിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുക. കണിശമായിട്ടും മാറി ചന്ദ്രദശാകാലം തുടർന്ന് 2 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും സംഭവിച്ചിരിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അനുവർത്തിച്ചു വരികയും ചെയ്യുക. ഗുണഫലങ്ങൾ ഉണ്ടാകട്ടെ.